നമസ്കാരം. ലക്ഷദ്വീപിൽ സ്വാധീനമുറപ്പിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും തീവ്ര മുസ്ലിം സംഘടനകളും തയ്യാറാക്കിയ ഹൂഡ പദ്ധതിയാണ് സേവ് ലക്ഷദ്വീപ് പ്രചാരണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തി. ഒരു കേന്ദ്രത്തിൽ തയ്യാറാക്കി പ്രചരിപ്പിച്ച ടൂൾ കിറ്റുകളാണ് പ്രചാരണത്തിന് പിന്നിലെന്നും അതിൽ പറയുന്ന വിഷയങ്ങൾ മിക്കതും വ്യാജമാണെന്നുമാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. കേരളത്തിൽ നടക്കുന്ന സംഘടിത പ്രചാരണങ്ങളെപ്പറ്റി ലക്ഷദ്വീപ് ഭരണകൂടവും ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ലക്ഷദ്വീപിനെ നശിപ്പിക്കാൻ BJP കേന്ദ്ര സർക്കാർ ശ്രമം എന്ന തരത്തിൽ സിനിമാ താരങ്ങളെയും ബുദ്ധിജീവികളെയും രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് തീവ്ര മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രചാരണത്തിലെ യാഥാർത്ഥ്യം മാംസം നിരോധിച്ചെന്ന പ്രചാരണം. ഇത്തരം ഒരു നടപടിയും അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടില്ല. അറവ് ശാലകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും പോലെ നിർബന്ധമാക്കി. സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ മാംസാഹാരം ഉൾപ്പെടുത്തിയത് പിൻവലിച്ചു. മാംസാഹാരം സ്കൂളുകളിൽ വിതരണം ചെയ്യേണ്ട എന്നത് വിദ്യാഭ്യാസ വിദഗ്ധരുടെ നിർദ്ദേശമാണ്. മുട്ടയോ മീനോ ആവാം, ഉച്ചഭക്ഷണത്തിന് മാംസം ഉൾപ്പെടുത്തിയത് മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ്. കുട്ടികൾ ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോകുന്നു എന്ന അധ്യാപകരുടെ പരാതി ചൂണ്ടിക്കാട്ടി പരിഷ്കാരം റദ്ദാക്കുകയായിരുന്നു. ഇനി മദ്യവിതരണം. മദ്യവിതരണം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഭരണകാലത്ത്. വിനോദസഞ്ചാര വികസനത്തിനായി ബംഗാരത്തിലെ റിസോർട്ടുകളിൽ മാത്രമായിരുന്നു അനുമതി. അഗത്തിയും മിൻകോയിലും റിസോർട്ടുകളിൽ മദ്യം നൽകാനാണ് ഇപ്പോൾ അനുമതി, പൊതു മദ്യശാലകൾക്കല്ല. ഇനി ഗുണ്ട ആക്ട്. പ്രധാനമന്ത്രിയുടെ തന്തയുടെയല്ല ഇന്ത്യ എന്ന തരത്തിലുള്ള അസഭ്യ ബോർഡുകൾ സ്ഥാപിച്ചതിനാണ് തീവ്ര സംഘടനകളുടെ അനുയായികളെ അറസ്റ്റ് ചെയ്തത്. ദ്വീപ് നിവാസികളെ തീവ്ര നിലപാടുകളിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി. ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകളിൽ കഞ്ചാവ് മയക്കുമരുന്ന് കടത്തു നടത്തിയ ചിലരെയും ഈ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ലക്ഷദ്വീപിനെതിരെ കേരളക്കരയിൽ നടക്കുന്നത് ദുഷ്പ്രചാരണങ്ങൾ മാത്രമാണ്. കമ്മ്യൂണിസ്റ്റും ലീഗും ജിഹാദുകളുമാണ് ഇതിനു പിന്നിൽ. ദ്വീപുകാർ ഇവരെ അവിടെ കാലുകുത്താൻ അനുവദിച്ചില്ല, അതിൻ്റെ കലിപ്പാണ്. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിൽ ചില സിനിമാക്കാരും കൂടിയിട്ടുണ്ട്. പൃഥ്വിരാജ്, നിങ്ങളോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾ കാണിച്ചത് ശരിയായില്ല. കാര്യങ്ങൾ പഠിച്ച് പ്രതികരിക്കണമായിരുന്നു. ദ്വീപുവാസികൾ എന്നും ദേശീയധാരയ്ക്കൊപ്പമായിരുന്നു. അവരുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് രാഷ്ട്രീയമാണ്. പക്ഷേ ദേശീയ പാർട്ടികൾക്കൊപ്പമേ അവർ നിൽക്കുകയുള്ളൂ. കോൺഗ്രസിനെയും NCP BJP അംഗീകരിച്ച അവർ 100% മുസ്ലിങ്ങളായിട്ട് പോലും മുസ്ലിം ലീഗിനെ പോലും അവിടെ കയറാൻ വിട്ടില്ല. പിന്നെയല്ലേ STPIക്കാരും ജമാഅത്തുകാരും നല്ല മനുഷ്യരാണ്. പവിഴപ്പുറ്റിൻ്റെ നാട് നിറയെ നിഷ്കളങ്കരാണ്, സമാധാനപ്രിയരാണ് ദ്വീപുകാർ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ പേര് കേട്ടാൽ വായനക്കാർക്ക് കൗതുകമുണരും. അത് അടൽ ബിഹാരി വാജ്പേയി ആണ്. കാരണം ദ്വീപുകാരുടെ യാത്രാ പ്രശ്നം സാഹസികവും സങ്കടകരവുമായിരുന്നു. 2 പഴയ കപ്പലുകൾ മാത്രമാണ് കോൺഗ്രസുകാർ ആ പാവങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടി നൽകിയത്. ദിവസങ്ങൾ യാത്ര ചെയ്ത് വേണം മെയിൻ ലാൻഡിലെത്താൻ. കപ്പൽ നടുക്കടൽ നങ്കുരമിട്ട് നിർത്തും. കരയ്ക്കടുക്കാൻ ജെട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ ചെറുതോണികളിൽ ബോട്ടുകളിൽ കയറി കരയ്ക്കടയണം. ഈ ദുരിതയാത്രയ്ക്ക് അന്ത്യം കുറിച്ചത് പ്രധാനമന്ത്രി വാജ്പേയി ആണ്. 8 പുതിയ വലിയ കപ്പലുകൾ, സ്പീഡ് വെസലുകൾ, ഹൈടെക് യാത്രാ ബോട്ടുകൾ എന്നിവ അനുവദിച്ചു. കൂടാതെ പ്രധാന ദ്വീപുകളിൽ കോടികൾ ചെലവാക്കി ജെട്ടികൾ നിർമ്മിച്ചത് ആദ്യ NDA സർക്കാരാണ്. വാജ്പേയി ദ്വീപുകാരുടെ കണ്ണിലുണ്ണിയായത് അങ്ങനെയാണ്. PS ശ്രീധരൻപിള്ള പ്രഭാരിയായ കാലത്ത് BJP പിന്തുണയോടെയാണ് ഡോക്ടർ കോയ MP ആയത്. പക്ഷേ പിന്നീട് NCPയുടെ ഉദയം വന്നതോടെ BJPക്ക് കാര്യമായി മുന്നോട്ട് പോകാനായില്ല. പാർട്ടിക്ക് ജനങ്ങളുടെ പിന്തുണ നോക്കിയല്ല മോദിയുടെ വികസന നയം. വാജ്പേയി തുടങ്ങിവെച്ച വികസന പദ്ധതികൾ മോദി പൂർവാധികം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വെബ്ഡെസ്ക്, തത്വമി ന്യൂസ്.